നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു ആഴ്ച കൂടി കടന്നുപോയിരിക്കുന്നു. വിപണി വീണ്ടും പുതിയ ഉയരത്തിൽ ഈ വാരം എത്തുന്നത് നമ്മൾ കണ്ടു. അടുത്തയാഴ്ച റിസർവ് ബാങ്കിൻ്റെ വായ്പ നയം February 3 പുറത്തു വരാനുണ്ട്. നിരക്കുകളിൽ ഒരുപക്ഷെ വീണ്ടും കുറവുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. ഒപ്പം മികച്ച റിസൾട്ടുകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ബജറ്റ് February 28 വരുന്നു. ഇതിൻ്റെ പ്രതീക്ഷകൾ, ബജറ്റ് സംബന്ധിച്ചുള്ള ചർച്ചകളും വിപണിയിൽ സജീവമാണ്. മാർക്കറ്റ് വാച്ചിൻ്റെ ഇലക്കത്തിൽ പതുപോലെ ഹെഡ്ജ് ഇക്വിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രൻ തന്നെയാണ് പങ്കെടുക്കുന്നത്. ആദ്യം കത്തുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിപണിയുടെ ഒരു പൊതുസ്ഥിതി നോക്കാം. ഇയർലി മാർക്കറ്റ് ഫ്രൈഡേ മാർക്കറ്റിൽ വളരെ ഷാർപ്പായുള്ള കറക്ഷൻ ഉണ്ടായി. അതിൻ്റെ ഒരു റീസൺ, ബാങ്ക് ഓഫ് ബറോഡയുടെ റിസൾട്ട് മോശമായി. ഇത് പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ അസറ്റ് ക്വാളിറ്റിയിൽ വീണ്ടും ചില പ്രശ്നങ്ങൾ, ആ ക്വാളിറ്റി മോശമാകുന്നു എന്നുള്ളൊരു കൺസേൺ, അതാണ് മാർക്കറ്റിൽ ഓവറോൾ വലിയൊരു സെൽ ഓഫ് വരാനുള്ള, എസ്പെഷ്യലി ബാങ്കിങ് സെക്ടറിൽ വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വന്നു. ബാങ്ക് നിഫ്റ്റി 500 points കറക്ഷൻ വന്നു. ഈ ഫ്രൈഡേ മാർക്കറ്റിൻ്റെ കറക്ഷനുള്ളൊരു പ്രധാന റീസൺ ഇത് തന്നെയാണ്. വീണ്ടും നെക്സ്റ്റ് വീക്ക് പഞ്ചാബ് നാഷണൽ സ്റ്റോക്കുകളായിട്ട്, അതെ അതെ, എല്ലാ പബ്ലിക് സെക്ടർ ബാങ്കുകളിലും അതുപോലെ ICICI ബാങ്കിലൊക്കെ തന്നെയാണ് അങ്ങനെ ഒരു വലിയ സെൽ ഓഫ് നമ്മൾ കണ്ടത്. ബാങ്ക് ഓഫ് ബറോഡ 12% കറക്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു കൺസേൺ ആയിരുന്നു ഫ്രൈഡേ മാർക്കറ്റ് താഴെ പോകാനുള്ളൊരു ഒരു പ്രധാന റീസൺ. ഇതൊരു കൺസേൺ തന്നെയാണ്. കാരണം ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഒക്കെ വളരെ ബെറ്ററായിട്ട് റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്നു. വീണ്ടും ഇനി പ്രതീക്ഷ, ഇപ്പോൾ PNB റിസൾട്ട് 3rd വരുന്നു, അതിൽ RBI പോളിസി വരുന്നു, ഇതൊക്കെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷേ ഫ്രൈഡേ മാർക്കറ്റ് ഓവറോൾ ഒരു ഒരു മൊമെൻറ്റം വളരെ പോസിറ്റീവാണ്. ബജറ്റിനെ കുറിച്ചുള്ള പ്രതീക്ഷ തന്നെയാണ്, അതുപോലെ റിസൾട്ടും മാർക്കറ്റ് പ്രതീക്ഷിച്ച രീതിയിലുള്ള റിസൾട്ട് തന്നെയായിരുന്നു 3rd റിസൾട്ട്. എന്നാൽ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ റിസൾട്ട് വന്നത് അതിൻ്റെ ഒരു മാർക്കറ്റിൻ്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് അത് ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ ഫ്രൈഡേ കണ്ടത്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വീണ്ടും RBI പോളിസി വരുന്നു, റേറ്റ് കട്ട് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഹയർ ലെവലിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബജറ്റിനെ കുറിച്ചുള്ള പ്രതീക്ഷ തന്നെയാണ് മാർക്കറ്റിനെ ഇപ്പോഴും ഡ്രൈവ് ചെയ്യിക്കുന്നത്. അതുപോലെ ലിക്വിഡിറ്റി വളരെ വളരെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനാണ് FIIs ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് 5000 crores FIIs ബൈയിങ് സൈഡിലാണ്. വലിയൊരു ഫ്ലോ FIIs ഫ്ലോ തന്നെയാണ് മാർക്കറ്റിൽ 9000 levelലേക്ക് അടുത്തേക്ക് വരാനുള്ളൊരു പ്രധാന റീസൺ എന്ന് പറയുന്നത് തന്നെ അത് തന്നെയായിരുന്നു. വീണ്ടും ആ ഫ്രൈഡേ വന്ന മോശം റിസൾട്ട് വീണ്ടും മാർക്കറ്റ് നിഫ്റ്റി തന്നെ ഒരു വലിയൊരു സെൽ ഓഫ് സംഭവിച്ചു. ഓവറോൾ മൊമെൻറ്റം വളരെ പോസിറ്റീവാണ്. അത് ബജറ്റിനെ കുറിച്ചുള്ള പ്രതീക്ഷയും RBI പോളിസിയിലുള്ള പ്രതീക്ഷയും തന്നെയാണ് പ്രധാനമായിട്ടും നിലനിൽക്കുന്നത്. പക്ഷേ ഷോർട്ട് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റിൽ ചെറിയ റിസ്ക് നിലനിൽക്കുന്നു. ഒരു ഓവർ ബോട്ട് സോണിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. പക്ഷേ മീഡിയം ടു ലോങ് ടേം മാർക്കറ്റ് വളരെ പോസിറ്റീവാണ്. കാരണം ഗ്ലോബലി തന്നെ എടുത്താൽ ഗ്രീസിൻ്റെ ഒരു ഇഷ്യൂ മാത്രം, കാരണം അവിടെ ഇലക്ഷൻ വന്നു, പുതിയ ഗവൺമെൻറ് ലെഫ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നൊരു ഗവൺമെൻറ് എന്ത് ഡിസിഷൻ എടുക്കുമെന്നുള്ളത് യൂറോപ്പിനെ സംബന്ധിച്ച്, ഓവറോൾ യൂറോപ്പ് ഒരു ക്രൈസിസിലാണ്. അതിൽ എസ്പെഷ്യലി ഗ്രീസിൻ്റെ കൺസേൺ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ അത് മാർക്കറ്റിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഗ്ലോബലി സൃഷ്ടിച്ചാൽ അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കാണാൻ സാധിക്കും. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും വാല്യുവേഷൻ കുറച്ചൊരു ഹയർ വാല്യൂവിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ചൊരു കോഷ്യസ് അപ്രോച്ചാണ് ഷോർട്ട് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ, കുറച്ചൊരു കോഷ്യസ് അപ്രോച്ചാണ് നല്ലത്. പക്ഷേ ചില സ്റ്റോക്കുകളുടെ വാല്യുവേഷൻ, നമ്മളിപ്പോൾ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് പറയുമ്പോൾ FIIs വരെ നിഫ്റ്റിയിലാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സ്റ്റോക്കിലും ഈ റൈഡൊന്നും സംഭവിച്ചില്ല, സെലക്റ്റീവ് ബൈയിങ് ആണ്. അത് ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കിൽ തന്നെയാണ് മൂവ്, ആ നിഫ്റ്റിയിൽ തന്നെയാണ് മൂവ് സംഭവിക്കുന്നത്. ഇപ്പോൾ കോമൺ പബ്ലിക് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കിൽ നിന്നും അത്ര ഷാർപ്പായിട്ടുള്ളൊരു മൂവൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും അങ്ങനെ തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിളാണ് ഇപ്പോഴും. പക്ഷേ മാർക്കറ്റിൽ ഒരു കോഷ്യസ് അപ്രോച്ച് തന്നെയാണ് ഇപ്പോഴും നല്ലത്. ഫേസിൻ്റെ ഫ്ലോ പരിശോധിച്ചാൽ എങ്ങനെയാണ് കഴിഞ്ഞ വാരവും ഈ വാരവും ഒക്കെ നോക്കി? അല്ല, ലാസ്റ്റ് 10 days ആയിട്ട് FIIs ആണ് മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ സെൽ ഓഫ് സംഭവിച്ചപ്പോഴും FIIs ഒരു ഫ്ലോ, അത് പ്രധാനമായിട്ടും FIIs ഫ്ലോ വരാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഒന്ന് RBI പോളിസി തന്നെയായിരുന്നു, ദെൻ ഗവൺമെൻറ്റിലുള്ള പ്രതീക്ഷ, പിന്നെ വോഡാഫോണിൻ്റെ ഇഷ്യൂ, ഇതൊക്കെ തന്നെ വലിയ ഗ്ലോബലി ഇന്ത്യയിലേക്ക് കൂടുതൽ FIIs വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷനാണ്. RBI പോളിസിക്ക് ശേഷം ഗവൺമെൻറ്റും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഒരേ ട്രാക്കിൽ പോകുന്നു, ഇൻഫ്ലേഷൻ കുറയുന്നു, അത് FIIsനെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അട്രാക്ട് ചെയ്തു. അപ്പം ഏഷ്യയിൽ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് കൺട്രിയായി ഇന്ത്യ മാറുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ FIIsന്റെ ഫ്ലോ കണ്ടിന്യൂ ചെയ്താൽ വീണ്ടും മാർക്കറ്റ് പുതിയ ഉയരങ്ങളിലേക്ക് പോകാം. പക്ഷേ സ്വാഭാവികമായിട്ടുള്ള കറക്ഷൻസ് സംഭവിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, ഷോർട്ട് ടൈം ചിലപ്പോൾ റിസ്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ മീഡിയം ടു ലോങ് ടൈം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് തന്നെയാണ്. മാർക്കറ്റ് വാച്ചിൽ ഇനി കത്തുകൾ പരിശോധിക്കാം. ആദ്യം നിമ്മിപോളിൻ്റെ മെയിൽ തന്നെ എടുക്കാം. അദാനി പവർ, അദാനി എൻ്റർപ്രൈസസ്, അദാനി പോർട്ട്,
ഒപ്പം തന്നെ ബോഷ്, ടെക് മഹീന്ദ്ര, അംബുജ സിമെന്റ്, എൽ ആൻഡ് ജി ഫിനാൻസ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക് തുടങ്ങിയ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളെക്കുറിച്ചാണ് നിമ്മി ചോദിക്കുന്നത്. നമുക്കറിയാം അദാനി ഗ്രൂപ്പ് ഈ പ്രത്യേകിച്ചും നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുന്ന സമയം മുതൽ വലിയൊരു റൈഡായിരുന്നു ഈ സ്റ്റോക്കിലുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെ റീസ്ട്രക്ചറിങ് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ അദാനി പവറാണ്. നിമ്മിയുടെ സ്റ്റോക്ക് എല്ലാം തന്നെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. സ്റ്റോക്ക് സെലക്ഷനും നല്ലതാണ്. അദാനി എൻ്റർപ്രൈസസ് ആണ് പുതിയ റീസ്ട്രക്ചറിങ്. ഇത് പോർട്ട് ബിസിനസ്സും പവർ എനർജി ബിസിനസ്സും സ്പ്ലിറ്റ് ചെയ്യുന്നു. അത് എത്രത്തോളം എഫക്റ്റീവായി അതിൻ്റെ ക്ലാരിറ്റി വന്നതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അദാനി എൻ്റർപ്രൈസസിലൊരു മൂവ് നമ്മൾ കണ്ടു. ഇതിൽ അദാനി പോർട്ട് 48 and 41 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 60 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ അദാനി എൻ്റർപ്രൈസസ് 560, 520 ലെവൽ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവൽ തന്നെയാണ്. 640 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ അദാനി പോർട്ട് 320, 290. എന്തായാലും ഈ മെർജർ ഇതിന് ശേഷം ഈ ബിസിനസ്സിലുണ്ടാകുന്ന റീസ്ട്രക്ചറിങ് എത്ര എഫക്റ്റീവായി ഈ ഓരോ കമ്പനിയിലും എഫക്റ്റീവും അതിനെ അനുസരിച്ചിരിക്കും സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ്. എന്തായാലും ഇപ്പോഴത്തെ കറണ്ട് ഒരു മൂവ് നമ്മൾ അസസ് ചെയ്യുകയാണെങ്കിൽ എഗെയിൻ അദാനി പോർട്ട് 320, 290 ലെവലിൽ രണ്ട് സപ്പോർട്ട് ലെവൽ ഹോൾഡ് ചെയ്യുന്നു. 380 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ബോഷാണ് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കമ്പനിയാണ്. വാല്യുവേഷൻ കുറച്ചൊരു ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള കമ്പനിയാണ്. പക്ഷേ വാല്യുവേഷൻ കുറച്ചൊരു ഹയർ വാല്യൂവിലാണ്. അടുത്തൊരു കറക്ഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് ഈ സ്റ്റോക്ക് പരിഗണിക്കാം. 21,500 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട് ലെവൽ. ദെൻ 19,400, 28,000 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂയിൽ ഒരു SIP മോഡൽ ഇൻവെസ്റ്റ്മെൻറ്റിന് അതുപോലെ തന്നെ അടുത്തൊരു ജനറേഷന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ് ബോഷ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. പക്ഷേ ഇപ്പോഴത്തെ കറണ്ട് വാല്യുവേഷൻ കുറച്ചൊരു ഹയർ വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്. ദെൻ ടെക് മഹീന്ദ്രയാണ്. ടെക് മഹീന്ദ്രയും വളരെ ഷാർപ്പായിട്ടുള്ളൊരു റാലി സംഭവിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ ലെവൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് പരിഗണിക്കാവുന്ന ഒരു ലെവലല്ല. ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ റിസ്ക് നിലനിൽക്കുന്നു. അതുകൊണ്ട് ഒരു കറക്ഷന് ശേഷം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ 2,830 ആണ്. ദെൻ 2,700 ലെവലായിരിക്കും ഒരു സേഫ് ആയിട്ടുള്ളൊരു എൻട്രി ലെവൽ. 3,100 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ എൽ ആൻഡ് ടി ഫിനാൻസ് ആണ്. എൽ ആൻഡ് ടി ദെൻ അംബുജ സിമെൻറ്റ്. അംബുജ സിമെൻറ്റ് സിമെൻറ്റ് സെക്ടറിലൊക്കെ തന്നെ വളരെ ഷാർപ്പായുള്ളൊരു റൈഡ് സംഭവിച്ചു. 240, 228 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 265 ലെവൽ വരുമ്പോൾ ഈ സ്റ്റോക്ക് എനിക്കൊന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂയിൽ സിമെൻറ്റ് സെക്ടറെ നന്നായി പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ വാല്യുവേഷൻ സിമെൻറ്റ് സെക്ടറിനൊക്കെ തന്നെ കുറച്ചൊരു ഹയർ വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്. സിമെൻറ്റ് സെക്ടർ ഓവറോൾ ഒരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്കറിയാം അംബുജ സിമെൻറ്റ് അതുപോലെ തന്നെ അൾട്രാടെക് സിമെൻറ്റ് ഒക്കെ മാർക്കറ്റ് വാച്ച് പലപ്പോഴും റെക്കമെൻഡ് ചെയ്താണ്. അതൊക്കെ കൊടുത്തിരിക്കുന്ന റിട്ടേൺ വളരെ നല്ല റിട്ടേൺ നൽകിയിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ വാല്യൂഷൻ ഇപ്പോൾ അൾട്രാടെക് എടുത്താലും 3,100 ലെവലിൽ നിൽക്കുന്നു. അതുപോലെ അംബുജ സിമെൻറ്റും വളരെ ഹയർ വാല്യൂവിലാണ്. അപ്പോൾ അടുത്ത് കറക്ഷൻ സംഭവിച്ചതിന് ശേഷം മാത്രമായിരിക്കാം സിമെൻറ്റ് സെക്ടറിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആയിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഒരു ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ പോലും നമുക്ക് പരിഗണിക്കാം. ദെൻ എൽ ആൻഡ് ടി ഫൈനാൻസ് ആണ്. സെയിം ഈ റൈഡിൽ ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത, പക്ഷേ ലാസ്റ്റ് ക്വാർട്ടർ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് വന്നു. എഗെയിൻ 65 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. ദെൻ 60 രണ്ട് സപ്പോർട്ട് ലെവലാണ്. കുറച്ചൊരു ലോങ് ടൈം സ്റ്റോറിയാണ് എൽ ആൻഡ് ടി ഫൈനാൻസിനെ സംബന്ധിച്ച്. ഇത്രത്തോളം മാർക്കറ്റിൽ റിക്കവറി വന്നാലും ഈ സ്റ്റോക്കിൽ ഒരു ചെറിയ മൂവ് പോലും ഈ എൽ ആൻഡ് ടി ഫൈനാൻസിൽ സംഭവിച്ചിട്ടില്ല. പക്ഷേ വാല്യുവേഷൻ ഫെയർ ആണ്, ഡൗൺ സൈഡ് റിസ്ക് കുറവാണ്. 82 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കും റിസൾട്ട് മോശമായിരുന്നു. ഈ റാലിയിൽ ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. എഗെയിൻ 26 ലെവൽ വരികയാണെങ്കിൽ ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കാം. എഗെയിൻ 24 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 24 വരാനുള്ളൊരു സാധ്യത കുറവാണ്. 26 ഒരു സേഫർ എൻട്രി ലെവൽ തന്നെയാണ്. 32 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫ്രൈഡേ 5% എടുത്ത് കറക്റ്റ് ചെയ്തു. ബാങ്ക് ഓഫ് ബറോഡയുടെ അസറ്റ് ക്വാളിറ്റി കൺസേൺ തന്നെയാണ്. അത് വീണ്ടും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും വരാം. അതിൻ്റെ റിഫ്ലക്ഷനാണ് ഫ്രൈഡേ കണ്ടത്. പക്ഷേ റിസൾട്ടിന് ശേഷം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഷോർട്ട് ടേം പോയിൻ്റ് ഓഫ് വ്യൂ ആണെങ്കിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂ ആണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ബെറ്റ് തന്നെയാണ്. 310, 290 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 340 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. മാർക്കറ്റിൽ ഒരു മോശം റിസൾട്ട് വരികയാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വീണ്ടും 290 ലെവലിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് കറണ്ട് ലെവലിൽ അഡ്വൈസബിൾ അല്ല. സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് സ്റ്റോക്ക് തീർച്ചയായിട്ടും ഹോൾഡ് ചെയ്യുക. റിസൾട്ട് വന്നതിന് ശേഷം ഒരു സെൽ ഓഫ് വരികയാണെങ്കിൽ അതൊരു ബയ്യിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് പരിഗണിക്കുക.
ദെൻ ഫെഡറൽ ബാങ്കാണ്. എഗൈൻ ഫെഡറൽ ബാങ്കിലും ഈ കറക്ഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല, ഈ റാലിയിലും ഈ സ്റ്റോക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. കേരളത്തിൽ നിന്നുള്ള രണ്ട് ബാങ്കും, സൗത്ത് ഇന്ത്യൻ ബാങ്കും ഫെഡറൽ ബാങ്കും ഇപ്പോഴും 142 ലെവലിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. എഗൈൻ 138 ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണാണ്. ദെൻ 129, ഞാനൊരു 3 എപ്പിസോഡായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഈ ഒരു ലെവൽ ആ ലെവലിലേക്ക് വന്നിട്ടില്ല. 143-145 ലെവലിലാണ് ഫെഡറൽ ബാങ്ക് മൂവ് ചെയ്യുന്നത്. വീണ്ടും ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ, ബാങ്കിങ് സെക്ടറിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഈ ലെവലിലേക്ക് വരാം. അതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. 160 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇതിൽ നിമിയുടെ സ്റ്റോക്കിൻ്റെ സെലക്ഷൻ എല്ലാം തന്നെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൽ എഗെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. പക്ഷേ ഇപ്പോഴത്തെ കറൻറ്റ് വാല്യുവേഷനിൽ ഈ സ്റ്റോക്കിലൊന്നും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. അടുത്തൊരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുക. അടുത്ത കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. അടുത്ത കത്തിലേക്ക് പോകുന്നു ശ്രീ ശങ്കർ സുരേഷ് ബാബുവിൻ്റെ കത്താണ്. അദ്ദേഹം പ്രധാനമായും ചോദിക്കുന്നത് സിൻഡെക്സ്, വോൾട്ടാസ്, ഒപ്പം തന്നെ സൺഫോമ അഡ്വാൻസ് ആണ്. ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട മറ്റൊരു കത്ത് കൂടിയുണ്ട് ശ്രീ വിമലിൻ്റേത്. 2013 മാർക്കറ്റ് വാച്ച് അഡ്വൈസേഴ്സാണ് സ്പാർക്കിൽ അദ്ദേഹം നിക്ഷേപം നടത്തിയത്. വലിയ നേട്ടമുണ്ടായി, പക്ഷേ അതിൻ്റെ മുഴുവൻ നേട്ടം എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഇടയ്ക്ക് എക്സിറ്റ് ആവേണ്ട വന്നു എന്നും ശ്രീ വിമൽ പറയുന്നു. ഒപ്പം തന്നെ മറ്റ് സ്റ്റോക്കുകൾ ടാറ്റ കോഫി, HMD, RCF. ഇൻഡെക്സ് ഫണ്ടമെൻ്റലി സൗണ്ട് ആണ്. വാല്യുവേഷൻ കുറച്ചൊരു ഹയർ വാല്യൂലാണ്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കാണ്. പ്ലാസ്റ്റിക് അതുപോലെ ടെക്സ്റ്റൈലാണ്, ഹയർ എൻഡ് ഫാബ്രിക്സിലും അതുപോലെ തന്നെ വാട്ടർ ടാങ്ക്, പൈപ്പ്, അങ്ങനെ പല സെക്ടറിലും വളരെ ഫെമിലിയർ ആയിട്ടുള്ള കമ്പനിയാണ് സിൻഡെക്സ്. വാല്യുവേഷൻ കുറച്ചൊരു ഹയർ വാല്യൂലാണ്. 102 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. ദെൻ 90 ലെവൽ വളരെ സേഫ് ആയിട്ടുള്ളൊരു എൻട്രി പോയിൻ്റാണ്. ഈവൻ 102 പോലും ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 140 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ വോൾട്ടാസ് ആണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്, വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കാണ്. 260 and 240 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 300 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സ്പാർക്കാണ്. സ്പാർക്ക് പുതുതായി USFDA ഒരു അപ്രൂവലാണ് ഒരു ഐ ഡ്രോപ്പിന്. അതാണ് ഈ സ്റ്റോക്കിന് വളരെ ഷാർപ്പായിട്ടുള്ളൊരു 130-135 ലെവലിലായിരുന്നു മാർക്കറ്റ് വാച്ച് റെക്കമെൻഡ് ചെയ്തത്. പക്ഷേ ഇദ്ദേഹം 250-260 ലെവലിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു പോയി. പക്ഷേ ഇതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. വളരെ ഡീസൻറ്റ് റിട്ടേൺ കിട്ടി. 380 ലെവൽ വരെ സ്റ്റോക്ക് മൂവ് ചെയ്തിരുന്നു. അതിനുശേഷം വീണ്ടും കറക്ഷൻ സംഭവിച്ചു. കുറച്ച് റിസ്ക് ഇപ്പോൾ ഈ സ്റ്റോക്കിൽ നിലനിൽക്കുന്നു. എന്തായാലും അഗൈൻ ഒരു 300 ലെവൽ, 260 ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 400 ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഒരു ലോങ് ടൈം സ്റ്റോറി തന്നെയാണ് സ്പാർക്ക്. സൺഫാർമ അഡ്വാൻസ് ആൻഡ് റിസർച്ച് ആണ്. ഇതിന് പ്രധാനമായിട്ടും ഇവർ റിസർച്ചിലാണ് ഇവരുടെ ഫോക്കസ്. അപ്പോൾ ഏതെങ്കിലും നല്ലൊരു ഒരു ഒരു മെഡിസിൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ മൂവ് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സ്റ്റോക്ക് മൂവ് ചെയ്യാം. ഇപ്പോൾ പുതിയതായിട്ട് USFDA ആ ഒരു മൂവാണ്, ആ ഒരു ലൈസൻസാണ് ഈ സ്റ്റോക്കിന് ഇത്രത്തോളം ഷാർപ്പായുള്ള മൂവിന് കാരണമായത്. ദെൻ HMT ആണ്. ലോസ് മേക്കിംഗ് ആണ്, നമുക്ക് വളരെ ഫെമിലിയർ ആണ്. പക്ഷേ ഗവൺമെൻറ് ഏതെങ്കിലും രീതിയിലൊരു റീസ്ട്രക്ചറിങ് കൊണ്ടുവരികയാണെങ്കിൽ ഈ കമ്പനി നിലനിൽക്കാം. റിസ്ക് എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. 60 and 52 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 85 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ RCF ആണ്. 60 and 54 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 82 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ടാറ്റ കോഫിയാണ്. ഫണ്ടമെൻ്റലി സൗണ്ടാണ്, ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. എഗൈൻ 94 and 85 ലെവൽ വരികയാണെങ്കിൽ ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്ക് സേഫായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. 124 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. സിൻഡെക്സ്, വോൾട്ടാസ്, സൺഫാർമ, HMT, RCF, ടാറ്റ കോഫി, ഫണ്ടമെൻ്റലി സ്റ്റോക്കൊക്കെ തന്നെ സൗണ്ടാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് അടുത്തൊരു കറക്ഷൻ വരുമ്പോൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. അടുത്ത കത്തിലേക്ക് പോകാം. ശ്രീ സുജിത് സോമസുന്ദരൻ, അദ്ദേഹത്തിന് അറിയേണ്ടത് പഞ്ചാബ് നാഷണൽ ബാങ്ക്, ആക്സിസ് ബാങ്ക് ആൻഡ് ജെയിൻ ഇറിഗേഷൻ. ഇതിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് തേർഡിന് റിസൾട്ട് വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ റിസ്ക്. ബാങ്ക് ഓഫ് ബറോഡയുടെ റിസൾട്ടിന് ശേഷം ബാങ്കിങ് സെക്ടറിൽ ഒരു സെൽ ഓഫ് വന്നു. അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾ PNB കണ്ടു. NPA കൂടുന്ന ഒരു സ്ഥിതി വരികയാണെങ്കിൽ ഒരു സെൽ ഓഫ് വരാം. ഇപ്പോഴത്തെ വാല്യുവേഷൻ 190 എന്ന് പറയുന്ന ഒരു സേഫ് ആയിട്ടുള്ള ഫസ്റ്റ് എൻട്രി ലെവൽ തന്നെയാണ്. സ്റ്റോക്കിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 182 and 165 ലെവലിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ PNB നല്ല വാല്യുവേഷനിലാണ്. ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് പരിഗണിക്കാം. 230 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ സംഭവിച്ചു. ഒരു ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് ഇപ്പോഴും മൂവ് ചെയ്യുന്നത്. ദെൻ ആക്സിസ് ബാങ്കാണ്. ആക്സിസ് ബാങ്കിൻ്റെ വാല്യുവേഷൻ കുറച്ചൊരു ഹയർ വാല്യൂവിലാണ് ആക്സിസ് ബാങ്ക് മൂവ് ചെയ്യുന്നത്. 550 and 500. എഗെയിൻ ഒരു 500 ലെവൽ വരികയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. ഷോർട്ട് ടൈം മാർക്കറ്റിൽ റിസ്ക് നിലനിൽക്കുന്നു, അതുകൊണ്ട് ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. എഗെയിൻ 500 വരികയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. 640 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ജെയിൻ ഇറിഗേഷൻ ആണ്. ഡ്രിപ്പ് ഇറിഗേഷനിലൊക്കെയാണ് ഇവർ പലപ്പോഴും മാർക്കറ്റ് വാച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്.
ഇതിൻ്റെ വാല്യുവേഷൻ കുറച്ച് ഹൈ ആണ്, ഡെറ്റ് കൂടുതലാണ്. റിസ്ക് എടുക്കാൻ അത് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് അടുത്ത ബജറ്റിൽ ഏതെങ്കിലും ഗവൺമെൻറ് അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇറിഗേഷൻ സിസ്റ്റത്തിന് ഏതെങ്കിലും ഒക്കെ സബ്സിഡി എന്തെങ്കിലും നൽകുകയാണെങ്കിൽ ഈ സ്റ്റോക്കിലൊരു ഫാസ്റ്റായിട്ടുള്ളൊരു റൈഡ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. 60 and 52 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 90 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇതിൽ പഞ്ചാബ് PNB, ആക്സിസ് ബാങ്ക് രണ്ട് ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. ആക്സിസ് ബാങ്കിനെ സംബന്ധിച്ച് വാല്യുവേഷൻ കുറച്ചൊരു ഹയർ വാല്യൂലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക. എഗെയിൻ 500 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പരിഗണിക്കാം. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. ശ്രീ മോഹൻ നായർ ഫ്രം സൗദി. അദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകൾ റിലയൻസ് ഇൻഡസ്ട്രീസ്, ONGC, അരവിന്ദ് റെമഡി ആൻഡ് എജ്ജികർബ് സൊല്യൂഷൻ. ഇതിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു മൂവ് നമ്മൾ കണ്ടു. 9:20, 9:40 ലെവൽ വരെ സ്റ്റോക്ക് മൂവ് ചെയ്തിരുന്നു. എഗൻ ഫ്രൈഡേ ചെറിയൊരു കറക്ഷൻ മോഡിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്തു. ഇപ്പോഴും ഒരു ഡിസ്കൗണ്ട് വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. നമുക്കറിയാം 8:40 ലെവലിൽ തന്നെ മാർക്കറ്റ് വാച്ച് റെക്കമെൻഡ് ചെയ്താണ്. എഗൻ എനിക്ക് തോന്നുന്നു ഒരു 1 വീക്ക് കൊണ്ടാണ് ഈ സ്റ്റോക്കിൽ വളരെ ഷാർപ്പായുള്ള മൂവ്. അതുകൊണ്ട് തന്നെയാണ് ഇൻവെസ്റ്റേഴ്സിനോട് വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ പലപ്പോഴും റിലയൻസ് നമുക്കറിയാം 6,200 ലെവലിൽ നിഫ്റ്റി നിന്ന സമയത്താണ്, അതിലും താഴെയാണ് ഇന്ന് റിലയൻസിൻ്റെ റേറ്റ്. അപ്പോൾ ഈ റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. അതിൻ്റെ പ്രധാന റീസൺ ക്രൂഡ് ഓയിൽ ഉണ്ടായിരിക്കുന്ന ഫോളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്ക് ഒന്ന് റിലയൻസും ഒന്ന് ONGC രണ്ടും ഒരേ സെക്ടറിലാണ്. ഇതുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ പരിഗണിക്കുമ്പോൾ പലപ്പോഴും 5 സെക്ടർ പരിഗണിക്കണമെന്ന് മാർക്കറ്റ് വാച്ച്. 5 സെക്ടറിൽ 2 സ്റ്റോക്ക്. ഇപ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള റൈഡ് നമുക്കറിയാം, IT, ഫാർമ, ബാങ്കിങ് സെക്ടറിലാണ് റൈഡ് സംഭവിച്ചത്. അത് അതേസമയത്ത് തന്നെ ഓയിൽ ആൻഡ് ഗ്യാസിലും മെറ്റൽ ഇൻഫ്രാ ഈ സെക്ടറിലൊക്കെ തന്നെ വലിയ സെൽ ഓഫാണ്. ഈ റാലിയിലൊന്നും ഈ സ്റ്റോക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സെക്ടർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ട് പോർട്ട്ഫോളിയോ ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുമ്പോൾ ഒരു സെക്ടറോ ഒരു സ്റ്റോക്കോ സെലക്ട് ചെയ്യുന്നത് ഒരിക്കലും അവിടെ റിസ്ക് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അത്രത്തോളം ഫണ്ടമെൻ്റലി സൗണ്ട് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഒരു മാർക്കറ്റിൽ ആക്റ്റീവായി നിൽക്കുന്നവർ ഒരു സിംഗിൾ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റും പാടില്ല. അതുപോലെ തന്നെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് എത്ര ഫണ്ടമെൻ്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക്, നമ്മൾക്കറിയാം ഫ്രൈഡേ സംഭവിച്ചത് എന്താ, എല്ലാ ടെക്നിക്കൽ ചാർട്ടും വളരെ പോസിറ്റീവാണ്, മൊമെൻറ്റം പോസിറ്റീവാണ്, FIIs ഫ്ലോ. ഈ സമയത്താണ് എല്ലാ സ്റ്റോക്കിലും 5-8% ഡ്രോപ്പ് വന്നത്. ഇത് മാർക്കറ്റിൽ ഇനിയും സംഭവിക്കാം. ഇനി മാർക്കറ്റ് ഹയർ ലെവലിലേക്ക് പോകുന്തോറും വോളറ്റിലിറ്റി കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഫുള്ളി ഇൻവെസ്റ്റഡ് ആകരുത്. ഒരു സിംഗിൾ സ്റ്റോക്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. ബാലൻസ് ഫണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. എപ്പോഴും ഒരു റിസർവ് നമ്മുടെ അടുത്ത് ആവശ്യമാണ്. അതേസമയത്ത് ഓപ്പർച്യൂണിറ്റി മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഒരു റാലി കിട്ടുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്ത് മാറുക. ദെൻ ഈ സ്റ്റോക്കിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഇപ്പോൾ നമ്മൾ റിലയൻസിനെ സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ 1040 ലെവൽ മേടിച്ചു, ദെൻ 930 മേടിച്ചു, അങ്ങനെ നമ്മുടെ ആവറേജ് പ്രൈസ് 960 വരും. എഗെയിൻ നമ്മൾ 840 ലെവൽ മേടിക്കുകയാണെങ്കിൽ അത് 920 ആവറേജ്. അപ്പോൾ 3 സ്റ്റേജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ സ്റ്റോക്കിൽ ഇത്ര ഫോൾ സംഭവിച്ചാലും നമ്മുടെ ആവറേജ് പ്രൈസ് ഇന്നത്തെ ക്ലോസിങ്ങിന് മുകളിലായിരിക്കും. ചില സമയത്ത് ചിലപ്പോൾ 1 മന്ത് ചില പോർട്ട്ഫോളിയോ സ്റ്റെക്കായി പോകാം, പക്ഷേ പേഷ്യൻസ് കാണിക്കുക. ഇപ്പോൾ നമുക്കറിയാം ഓയിൽ ആൻഡ് ഗ്യാസ് എടുത്താലും മെറ്റൽ എടുത്താലും മെറ്റൽ സെക്ടറിലൊക്കെ തന്നെ ടാറ്റ സ്റ്റീലൊക്കെ തന്നെ ഇപ്പോഴും താഴെയാണ് നിൽക്കുന്നത്. റൈഡിൽ വന്നിട്ടില്ല. ചൈനയുടെ സ്ലോ ഡൗൺ, യൂറോപ്പിലെ ക്രൈസിസ് ഒക്കെ തന്നെയാണ് മെറ്റൽ സെക്ടറിൽ വലിയൊരു ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ്. പക്ഷേ നാളെ ചിലപ്പോൾ ഇന്ത്യൻ ഇക്കണോമിക് സിറ്റുവേഷനിൽ വലിയ ചേഞ്ച് സംഭവിച്ചു, ₹56 ഈ സമയത്ത് കറക്ഷൻ വരുന്ന IT ഫാർമയിലായിരിക്കും കറക്ഷൻ വരുന്നത്. ഈ പറയുന്ന ഓട്ടോമൊബൈലിലും മെറ്റലിലൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള മൂവ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ സെക്ടർ അതേസമയത്ത് ഫുള്ളി നമ്മൾ ഫാർമയിലും IT ഇൻവെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വരാം. ഫാർമയിൽ റിസ്ക് എന്ന് പറയുന്നത് USFD ഏതെങ്കിലും ബാൻ കൊണ്ടുവന്നാൽ വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് അതിനകത്ത് സംഭവിക്കും. അപ്പോൾ ഫുള്ളി ഇൻവെസ്റ്റഡ് ആകരുത് ഒരു സെക്ടറിലും ഒരു സ്റ്റോക്കിലും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പോർട്ട്ഫോളിയോ വളരെ കെയർഫുള്ളായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുക. ഒരു 10 ലാക്സ് ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുമ്പോൾ അത് 10 സ്റ്റോക്കായിട്ട് തന്നെ സെലക്ട് ചെയ്യുക. 2-3 സ്റ്റേജ് ആയിട്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ ഒരു കാരണവശാലും സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് നഷ്ടം സംഭവിക്കുകയില്ല. ഫ്രണ്ട് റൺ സ്റ്റോക്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഇത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് ഈ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. അതുപോലെ സ്റ്റോക്കിനെക്കുറിച്ച് നമ്മൾ വെൽ സ്റ്റഡീഡ് ആയിരിക്കുക. ഇതിൽ ഇദ്ദേഹത്തിൻ്റെ റിലയൻസ് ഇൻഡസ്ട്രീസ് എഗെയിൻ 860, 830 രണ്ട് സപ്പോർട്ട് ലെവലാണ്.
9:40 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. 9:40 ലെവൽ വരെ ഫ്രൈഡേ മൂവ് ചെയ്തിട്ടാണ് സ്റ്റോക്കിൽ ഒരു കറക്ഷൻ സംഭവിച്ചത്. ഇപ്പോഴും മൊമെൻറ്റം റിലയൻസിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് തന്നെയാണ്. ദെൻ ഒ എൻ ജി സി 340-310 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 400 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ അരവിന്ദ് റെമഡിയാണ്. ഇവർ അലോപ്പതി ആയുർവേദിക് പ്രൊഡക്ട്സിലാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഒരു ആവറേജ് ഫണ്ടമെൻ്റലാണ്. 20 and 16 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 34 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ എജു കോംബാണ്. എജു കോംബൊക്കെ തന്നെ ഒരു എക്സാമ്പിൾ തന്നെയാണ്. കാരണം വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഇതുപോലെ ഐ ടി ബൂം പോലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വളരെ ഷാർപ്പായിട്ടുള്ള മൂവ് ചെയ്തിരുന്ന സ്റ്റോക്കുകളാണ്. മാനേജ്മെൻറ്റ് ലെവലിൽ വന്ന ഇഷ്യൂ, ആ 600 ലെവലിലൊക്കെ പോയ സ്റ്റോക്ക് ഇന്ന് 23 വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ബിസിനസ് വെൽ സ്റ്റഡീഡായിട്ട് മാത്രമേ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. 23 and 17 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 35 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഡൗൺ സൈഡ് റിസ്ക് ഇപ്പോഴത്തെ കറൻറ്റ് ലെവലിൽ എജി കോമ്പിൽ റിസ്ക് വളരെ അധികം കുറവാണ്. മാർക്കറ്റ് വാച്ചിൻ്റെ ഇലക്കം അവസാനിക്കുകയാണ്. നേരത്തെ ഭുവനന്ദൻ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാരം കൂടിയാണ് വരാനിരിക്കുന്നത്. പ്രത്യേകിച്ചും ബാങ്കുകളുടെ റിസൾട്ട്, PNB റിസൾട്ട് 3 February RBI ക്രെഡിറ്റ് പോളിസി വരുന്ന അതേ ദിവസം തന്നെയാണ്. പൊതുമേഖലാ ബാങ്കുകൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു റിസൾട്ടിലൂടെ എന്നത് പ്രധാനപ്പെട്ടതാണ് എന്നും ഭുവനന്ദൻ സൂചിപ്പിച്ചു. മാർക്കറ്റ് വാച്ചിൻ്റെ ഇലക്കം അവസാനിക്കുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണുന്നവരെ നമസ്കാരം.